ഗാസയിൽ പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഗാസയിലെ ബുറേജ് പട്ടണത്തിലേക്ക് ഇസ്രായേൽ കരസേന പ്രവേശിച്ചിരിക്കുന്നു. ബുറേജ് പട്ടണത്തിലെ താമസക്കാരോട് തെക്ക് ഭാഗത്തേക്ക് ഒഴിഞ്ഞു പോകാനും എല്ലാ കെട്ടിടങ്ങളും വീടുകളും വിട്ടു പോകാനും നോട്ടീസും മുന്നറിയിപ്പും നൽകി. ബുറേജ് പട്ടണത്തിലെ താമസക്കാരോട് കൊടുത്ത അറിയിപ്പിൽ ഏത് സമയത്തും ഏത് കെട്ടിടത്തിന് നേർക്കും റെയ്ഡും ആക്രമണവും ഉണ്ടാകും എന്നാണ് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മുമ്പ് ഇസ്രായേൽ സൈന്യം പലസ്തീനിലെ പ്രധാന നഗരങ്ങളായ ഗാസ സിറ്റി, ഷെജയ, ഖാൻ യുനിസ് എന്നീ പ്രദേശങ്ങൾ കീഴടക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പട്ടണത്തിൽ എത്തിയിരിക്കുന്നത്. ഖാൻ യുനീസിൽ നിന്നും ഗാസ സിറ്റി, ഷെജയ എന്നിവയിൽ നിന്നും ഒളിച്ചോടിയ ഹമാസ് ഭീകരർ അഭയം തേടിയത് മധ്യ ഗാസയിലെ ബുറേജ് പട്ടണത്തിലെ വീടുകളിലും കെട്ടിടങ്ങളിലും എന്നാണ് ഇസ്രായേൽ നിഗമനം. ഇതിനകം തന്നെ 8000 ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈന്യം അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ കൂടി കൊലപ്പെടുത്തുകയോ കീഴ്പ്പെടുത്തി തുറങ്കലിൽ അടയ്ക്കുകയോ ചെയ്യുകയാണ്. മധ്യ ഗാസയിലെ ബുറേജ് പട്ടണത്തിലെ കെട്ടിടങ്ങളിൽ ഉടൻ തന്നെ റെയ്ഡ് നടക്കും. ഇവിടെ ഹമാസ് കേന്ദ്രം എന്ന് സംശയിക്കുന്ന കെട്ടിടങ്ങൾ എല്ലാം നശിപ്പിക്കും. പുതിയ തുരങ്കങ്ങൾക്കായി പരിശോധന നടത്തും. ഇസ്രായേൽ സൈന്യത്തിലെ അറബി ഭാഷാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ അവിചയ് അദ്രായി പ്രഖ്യാപനത്തോടൊപ്പം ഒഴിപ്പിക്കേണ്ട സോണുകളുടെ ഒരു മാപ്പും കൂടി പ്രസിദ്ധീകരിക്കുന്നു. ഖാൻ യുനീസിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ ഗാസയുടെ വടക്ക് തെക്കേ ഹൈവേ സലാഗ് അദ്ദീൻ ഇപ്പോഴും ഒരു യുദ്ധമേഖലയായി തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരത്ത് ബൈപ്പാസ് വഴിയുള്ള സാധാരണക്കാരുടെ സഞ്ചാരം IDF സുഗമമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടെ ഇസ്രയേലിൽ ലെബനോനിലെ ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ കനത്ത തിരിച്ചടി നൽകുകയാണ്. ഇതിനകം തന്നെ 212 ഹിസ്ബുള്ള ഭീകരന്മാരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇറാൻ പിന്തുണയോടെ ഇസ്രായേലിൽ നിന്നും ലെബനോനിൽ നിന്നും മിസൈൽ ആക്രമണം നടത്തുന്ന ഭീകര ഗ്രൂപ്പാണ് ഹിസ്ബുള്ള. ഇതിനിടെ ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്നും പിടികൂടിയ ബന്ദികളിൽ ഒരാൾ കൂടി മരണപ്പെട്ടു. US ഇരട്ട പൌരനായ ഗാഡി ഹഗായി എന്ന 73-കാരനാണ് ഗാസയിൽ വെച്ച് മരിച്ചുവെന്ന് ഇസ്രായേൽ തടവുകാരുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘം അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 രാവിലെ ഹഗായും ഭാര്യ ജൂഡിയും കിബത് നിർ ഓസ് വയലുകളിൽ പ്രഭാത നടത്തത്തിന് പോയതായിരുന്നു. ആ സമയത്ത് അവരെ പിന്തുടർന്നെത്തിയ ഹമാസ് ഭീകരമാർ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്ക് വെടിയേറ്റതായും ഭാര്യ ഗാഡിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും അറിയിച്ചിരുന്നു. ജൂഡി ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ്. ഗാദിയുടെ മൃതദേഹം ഇപ്പോഴും ഗാസയിൽ ഹമാസ് സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് വക്താവ് ലിയാറ്റ് ബെൽസോമർ പറയുന്നത്. ഒരു ഔദ്യോഗിക ഇസ്രായേലി കണക്കനുസരിച്ച് 129 പേർ ഗാസയിൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ നവംബറിലെ ഉടമ്പടിയിൽ തിരിച്ചയക്കുകയോ സൈനിക ആക്രമണത്തിനിടെ വീണ്ടെടുക്കുകയോ ചെയ്തു. ഇപ്പോഴും ഗാസയിലുള്ളവരിൽ 22 പേർ മരിച്ചതായി ഇസ്രായേൽ സർക്കാർ അറിയിച്ചു. എന്നാൽ മരിച്ച 22 ബന്ദികളുടെ മൃതദേഹം ഹമാസ് വിട്ടു നൽകിയിട്ടില്ല. മൃതദേഹങ്ങൾ എന്ത് ചെയ്തു എന്നതും വ്യക്തമല്ല. അൽസീറ ഇസ്ലാമിക് മീഡിയയുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് 400+ പലസ്തീനികൾ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കി എന്നാണ്. വാർത്താവിനിമയ ബന്ധങ്ങൾ നിർത്തിവച്ചിരിക്കുന്നതിനാൽ മരിച്ചവരുടെ കണക്കുകൾ പോലും ദിവസങ്ങൾ കഴിഞ്ഞാണ് കിട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 390 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 734 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഭീകര സംഘം ലെബനോന്റെ ഭാവി അപകടത്തിലാക്കുന്നുവെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനിടെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ വലിയ റോക്കറ്റുകളുടെ ആക്രമണം നടത്തി. വടക്കൻ ഇസ്രായേലിലെ ഷമേര മേഖലയിൽ ലെബനനിൽ നിന്നും 20 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. അതിർത്തിയിലെ മറ്റ് പ്രദേശങ്ങളിൽ അധിക റോക്കറ്റ് ആക്രമണം നടത്തി. ആക്രമണത്തിലുണ്ടായേക്കാവുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പ്രസിദ്ധീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.